മധ്യപ്രദേശിലെ കല്ലേർ ഉത്സവത്തിൽ 400 പേർക്ക് പരിക്കേറ്റെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് 144 പ്രഖ്യാപിച്ചിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ കല്ലേർ ഉത്സവം? ഭോപ്പാലിന് സമീപമുള്ള ചിന്ദ്വാര ജില്ലയിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ഒരു ഉത്സവമാണ് ഗോട്ട്മർമള എന്നറിയപ്പെടുന്ന കല്ലേർ ഉത്സവം. ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ 400 വർഷമായി വിശ്വാസികൾ ഇത് നടത്തുന്നുണ്ട്. പാണ്ഡുവാര, സാവർഗോണ്ട് ഗ്രാമങ്ങളിലെ ആളുകളാണ് ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. കല്ലേറ് എന്നാണ് ഗോട്ട്മാർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. പ്രാദേശിക ഭാഷയിൽ ഗോട്ട് എന്നാൽ കല്ലെന്നും മാർ എന്നാൽ അടിക്കുക എന്നുമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാണ്ടൂരിനെ നിന്ന് ഒരു ആൺകുട്ടി സഗർഗാവിലെ ഒരു പെൺകുട്ടിയുമായി ഒളിച്ചോടുകയും അവർ ജാം നദി മുറിച്ചു കിടക്കുമ്പോൾ കല്ലുകൊണ്ട് ആക്രമിക്കപ്പെടുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. പാണ്ടൂരിനെ നിന്നെത്തിയ ഗ്രാമവാസികൾ അവരുടെ സഹായത്തിനെത്തുകയും ഇരുവരും സുരക്ഷിതമായി നദി കടക്കുകയും ചെയ്തു. ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും രണ്ട് ഗ്രാമങ്ങളിലുള്ളവരും കല്ലേറാഘോഷം നടത്തുന്നത്. ഗ്രാമങ്ങളെ വേർതിരിക്കുന്ന ജാം നദിയുടെ രണ്ട് കരകളിലുമായി ഗ്രാമീണർ ഒത്തുകൂടും. നദിയുടെ മധ്യത്തിൽ പതാക ഉയർത്തും. രണ്ട് ഗ്രാമത്തിലുള്ളവരും പതാകയ്ക്കടുത്തെത്താൻ ശ്രമം നടത്തും. ഒരു മത്സരം പോലെയാണ് ഇതെല്ലാം നടത്തുന്നത്. ഗ്രാമവാസികൾ ഇവർക്ക് നേരെ കല്ലെറിയും. പതാക ഉയർത്തുന്നവർ വിജയികളുമാകും. ഇതാണ് ഗോട്ട്മർമള അഥവാ കല്ലേർ ഉത്സവം. ദേവിയെ പ്രീതിപ്പെടുത്താൻ മനുഷ്യബലിക്ക് പകരമായാണ് വിശ്വാസികൾ പരസ്പരം കല്ലെറിഞ്ഞ് രക്തം ചെയ്യുന്നത്. മനുഷ്യബലിക്ക് തുല്യമായ അളവിൽ രക്തം നിലത്ത് വീഴ്ത്തണമെന്നാണ് ആചാരം. എല്ലാ വർഷവും നിരവധി പേരാണ് ഏറ് കിട്ടി മരിക്കുന്നത്. ഈ വർഷം പാണ്ഡുവാര ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് പതാക ഉയർത്തി വിജയിച്ചത്. മദ്യപിച്ച് ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിന് പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഉത്സവ ചടങ്ങിന് 400 പേർക്ക് പരിക്കേറ്റിരുന്നു. പരിക്കേറ്റവരിൽ 12 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവരെ പണ്ടൂർനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2 പേരുടെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. വളരെ അപകടകരമായ അന്തരീക്ഷമായതിനാൽ CCTV ക്യാമറകളുടെയും ഡ്രോണിന്റെയും സഹായത്തോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മത്സരം നിരീക്ഷിക്കുന്നത്. പരിക്കുകൾ ഓരോ വർഷവും വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഇത് ആചാരമായതിനാൽ പൂർണ്ണമായും നിർത്താനാകില്ലെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. കനത്ത പോലീസ് ബന്ദോബസ്തിലായിരിക്കും ഈ കല്ലേർ ഉത്സവം നടക്കുന്നത്. ഈ പരിപാടിയോടനുബന്ധിച്ച് വൈദ്യസഹായവും ലഭ്യമാക്കാറുണ്ട്. കോൺഗ്രസിലെ ദീപക് സക്സേനയാണ് ചിന്ദ്വാര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.